ഹേയ് എവ്രിവൺ. സോ കീം എക്സാമിന് രജിസ്റ്റർ ചെയ്തവരുണ്ടാവും, ചെയ്യാത്തവരുണ്ടാവും, നീറ്റിന് മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നവരും ഉണ്ടാവും. നിങ്ങൾക്കറിയാം, നമ്മുടെ കേരളത്തിൽ MBBS, BDS അല്ലെങ്കിൽ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് ഫീൽഡുകളിൽ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ കീം രജിസ്റ്റർ ചെയ്യൽ നിർബന്ധമാണ്. നമ്മുടെ നീറ്റിലൂടെ MBBS, BDS സീറ്റുകൾ ഫില്ല് ചെയ്യുന്നത് 15% സീറ്റുകളാണ്. ബാക്കി 85% സീറ്റ് ഫില്ല് ചെയ്യുന്നത് കേരളം അവരുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടാണ്. അത് ഈ നീറ്റ് സ്കോർ വെച്ചിട്ടാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. പക്ഷേ അത് കീമിന് രജിസ്റ്റർ ചെയ്ത കുട്ടികളായിരിക്കണം, അവരുടെ റാങ്ക് ലിസ്റ്റ് മാത്രമേ കേരളം തയ്യാറാക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് 15% ഓൾ ഇന്ത്യ കോട്ടയിൽ അപേക്ഷിച്ചാൽ ചിലപ്പോൾ കിട്ടിയേക്കാം. സോ നീറ്റിന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോസിലൊക്കെ, എന്ത് ചെയ്യണം, നിങ്ങൾ നീറ്റിന് രജിസ്റ്റർ ചെയ്തവർ കേരളത്തിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും കീം എക്സാം എഴുതണം എന്നില്ല, പക്ഷേ കീം എക്സാമിന് രജിസ്റ്റർ ചെയ്തിടണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഈ കീം എക്സാം വഴി നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകൾ കേരളത്തിൽ പഠിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കേരളത്തിൽ MBBS, BDS, നമ്മുടെ BHMS ഹോമിയോപ്പതി, BNYS നാച്ചുറോപ്പതി, BSMS സിദ്ധ മെഡിസിൻ, അതുപോലെ BUMS യുനാനി മെഡിസിൻ, ഇതെല്ലാം നിങ്ങൾക്ക് കീം സ്കോർ വഴി കേരളത്തിൽ പഠിക്കാവുന്നതാണ്. കേരള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും, ആ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാവുന്നതാണ്. ഇതുകൂടാതെ നിങ്ങൾ എക്സാം എഴുതുന്നത് വഴി നിങ്ങൾക്ക് കേരളത്തിൽ ഒരുപാടധികം കോഴ്സുകൾ പഠിക്കാൻ പറ്റും. ലൈക്ക് BSc കോഴ്സുകൾ വരുന്നുണ്ട്, അഗ്രികൾച്ചർ, അതുപോലെ നമ്മുടെ കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് BSc കോഴ്സുകളൊക്കെ കീമിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന നല്ല നല്ല കോഴ്സുകളാണ് ഇതൊക്കെ. ഇതിന് പുറമെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന വേറൊരു കോഴ്സാണ് വെറ്ററിനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി. അത് നീറ്റിൻ്റെ കോട്ടയിലുണ്ട്, നിങ്ങൾക്ക് അല്ലാത്ത നമ്മുടെ കീമിൻ്റെ സ്കോറിലും വരുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ എന്താ പറയുക, ആനിമൽ ഹസ്ബൻഡറി ആൻഡ് വെറ്ററിനറി സയൻസ് കോഴ്സ്, ഇത് അത്യാവശ്യം നല്ലൊരു ജോലി സാധ്യത ഉള്ള കോഴ്സാണ്. ഒരുപാട് നിങ്ങളതിന് ഡിഗ്രി എടുത്ത് കാണരുത്, നല്ല അത്യാവശ്യം നന്നായിട്ട് തന്നെ ജോലി സാധ്യതയുണ്ട്, പല പല മേഖലകളിൽ ജോലി സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു കോഴ്സാണ് ഈ ശരിക്കും ഈ വെറ്ററിനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി എന്ന് പറഞ്ഞ കോഴ്സ്. പിന്നെ കേരളത്തിൽ എൻജിനീയറിങ് കോഴ്സുകൾ പഠിക്കാൻ കീം എക്സാം എഴുതൽ നിർബന്ധമാണ്. അപ്പോൾ കീം എക്സാം എഴുതിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻജിനീയറിങ് കേരളത്തിൽ പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ കീം എക്സാം എഴുതിയിട്ടുണ്ടാവണം. ഓക്കെ, സോ കീം എക്സാം എഴുതുന്നത് ഈ കേരളത്തിലെ എൻജിനീയറിങ് കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. ഡിഫറെൻറ്റ് BTech കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. അതുപോലെ കീം എക്സാം രജിസ്റ്റർ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് പഠിക്കാവുന്ന മറ്റൊരു കോഴ്സാണ് ആർക്കിടെക്ചർ കോഴ്സുകൾ. പക്ഷേ ഈ ആർക്കിടെക്ചർ കോഴ്സുകളിലേക്ക് ആക്ച്വലി നാറ്റ എക്സാം ക്വാളിഫൈ ചെയ്ത അതിൻ്റെ സ്കോർ വഴിയാണ് തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ നിങ്ങൾ കീം എക്സാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയാണ് നിങ്ങൾക്ക് BRK പോലെയുള്ള കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നേടാനാവുക. ഇതുപോലെ മറ്റൊരു കോഴ്സാണ് നമ്മുടെ BFarm കോഴ്സ്. ഈ കോഴ്സിനും നമ്മുടെ ഫാർമസിസ്റ്റ് ആ രീതിയിലേക്കൊക്കെ പോകാൻ നിങ്ങൾക്ക് BFarm കോഴ്സ് പഠിക്കാനും കീം സ്കോർ വഴി സാധിക്കും. സോ നിങ്ങൾക്ക് കീം എക്സാം എഴുതുന്നത് വഴി ഒരുപാട് കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇനി മെഡിക്കൽ അല്ലാതെ നിങ്ങൾക്ക് MBBS അല്ലാതെ വേറെ ഏതെങ്കിലും പുതിയ കോഴ്സിന് പോകണമെന്നുണ്ടെങ്കിൽ ചൂസ് യുവർ റൈറ്റ് പാത്ത്, പുതിയൊരു കരിയർ ചൂസ് ചെയ്യുക ആൻഡ് നന്നായിട്ട് പഠിക്കുക. പിന്നെ നിങ്ങൾ കുറേ പേർക്ക് വരുന്ന ഡൗട്ടാണ് കേരളത്തിൽ പാരാമെഡിക്കൽ കോഴ്സസ് പഠിക്കാൻ കീം എക്സാം വേണോ എന്നുള്ളത്. അതിൻ്റെ ആവശ്യമില്ല, കേരളത്തിൽ പാരാമെഡിക്കൽ കോഴ്സസ് നോക്കുന്നത് വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ്, ഇറ്റ് ഇസ് നോട്ട് ബൈ എൻട്രൻസ് കമ്മീഷണർ. അതുകൊണ്ട് പാരാമെഡിക്കൽ കോഴ്സസിന് നിങ്ങൾക്ക് കീമിൻ്റെ ആവശ്യമില്ല, അത് വേറെ തന്നെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്, ഓൾ ദ ബെസ്റ്റ്.